പപ്പായ മെഴുക്കു പുരട്ടി കണ്ടാലോ പപ്പായയ്ക്ക് കപ്പളങ്ങ കപ്പക്ക എന്നൊക്കെ പേരുണ്ട്. ഇതേപോലെ ഈ കനത്തിൽ വേണം അരിഞ്ഞെടുക്കേണ്ടത്. ഗ്യാസ് ഓൺ ചെയ്തു ഒരു പാൻ വയ്ക്കാം. പാനിൽ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇത്തിരി കടുകിടാം. കടുക് പൊട്ടുമ്പോൾ 3 വെളുത്തുള്ളി ചതച്ചത് ഇടാം. ശേഷം 10 ചെറിയ ഉള്ളി ചതച്ചിടാം. നല്ലതുപോലെ മൂപ്പിക്കാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒരുവിധം മൂത്തുകഴിഞ്ഞു 2 സ്പൂൺ ചില്ലി ഫ്ലക്സ് ഇട്ടുകൊടുക്കാം. വീണ്ടും ഇളക്കാം. ഇനി 2 തണ്ട് കറിവേപ്പില ഇടാം. ഇളക്കി കൊടുക്കാം. ഇളക്കിയ ശേഷം അരിഞ്ഞുവെച്ച കപ്പയ്ക്ക് ഇട്ടുകൊടുക്കാം. നല്ലതുപോലെ വീണ്ടും ഇളക്കാം. ശേഷം 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഇടാം. ഫ്രഷായ കുരുമുളക് വേണം പൊടിച്ചിടാൻ. അതുപോലെ ചില്ലി ഫ്ലക്സിന് നല്ല എരിയുണ്ട്. അതുകൊണ്ട് കുരുമുളക് പൊടി കുറച്ചു മതി. 2 മിനിറ്റ് അടച്ചുവെച്ച് വേവിക്കാം. ആവിയിൽ വെള്ളം 1 തുള്ളി പോലും ചേർക്കേണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. വളരെ രുചികരമായ പപ്പായ മെഴുക്കുപുരട്ടി റെഡിയായി കഴിഞ്ഞു. 1 തവണയെങ്കിലും ട്രൈ ചെയ്യണേ.